മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദം അടങ്ങുന്ന മേഡം രാശിക്കാരുടെ വർഷം 2024 മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. സൂര്യൻ, ശുക്രൻ, ഗുരു എന്നീ ഗ്രഹങ്ങൾ മേഡം രാശിയിലും, കേതു കന്നിരാശിയിലും, ശനി കുംഭം രാശിയിലും, ബുധൻ, ചൊവ്വ, രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ, അതായത് മെയ് 1 ഉച്ചയ്ക്ക് ഏകദേശം 1:30 ഗുരു മേഡം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ മെയ് 10 ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യും. സൂര്യൻ മെയ് 14 തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും, 19 ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനം രാശിയിൽ ചൊവ്വയും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരക ദോഷം സംഭവിക്കുന്നുണ്ട്. ചൊവ്വ ഇവിടെ June 1 വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും. അതുപോലെ May 7 ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ്. June 6 വരെ, അതായത് ഏകദേശം 1 ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും. ഈ അങ്കാരകദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ്. ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഗ്രഹനില അനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത്. ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, മഹാദശ, അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1 ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 12 ഇവിടെ രാഹു നിൽക്കുന്നതിനാൽ അങ്കാരക ദോഷവും നിർമ്മിതമാകുന്നുണ്ട്. മേഡം രാശിക്കാർക്ക് ഈ മാസം തലവേദന, മൈഗ്രെയിൻ, വൈറൽ ഫീവർ മാതിരിയുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. ഇവിടെ ശനിയുടെ 3 ദൃഷ്ടി പതിക്കുന്നതും ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനിടയാക്കും. ഇതല്ലാതെ മേജർ രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5 വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5 സൂര്യനാണ്. സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ രാശിയിലും അതിനുശേഷം 2 നിൽക്കുന്നത്. May 14 വരെ സൂര്യൻ മേടത്തിൽ തൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് എല്ലാ ഫീൽഡിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിരിക്കും. 14 ശേഷവും സൂര്യൻ ധനസ്ഥാനമായ 2 നിൽക്കുമ്പോഴും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഇനി നിങ്ങളുടെ ലവ് റിലേഷനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 5 തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. രാശ്യാധിപൻ ചൊവ്വയുടെയും രാഹുവിൻ്റെയും അങ്കാരക ദോഷം കാരണവും ശനിയുടെ ദൃഷ്ടി 5 പതിക്കുന്നത് കാരണവും നിങ്ങളുടെ ഇടയ്ക്ക് ചില ഈഗോ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഇത് ഒഴിവാക്കുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതകളില്ല. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7 ശുക്രനാണ്. ശുക്രൻ
മെയ് 19-ാം തീയതി വരെ 1-ാം ഭാവത്തിലും അതിനുശേഷം 2-ാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത്. 19-ാം തീയതി വരെ ശുക്രൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ നിന്നും 7-ാം ഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുന്നതും ശുഭകരമായിരിക്കും. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. പിന്നീട് ശുക്രൻ രാശി മാറുന്നത് തൻ്റെ സ്വരാശിയിലേക്കാണ്. ഇതും നല്ലതാണ്. പക്ഷേ ഈ സമയത്ത് ശുക്രൻ്റെ ദൃഷ്ടി 8-ാം ഭാവത്തിൽ പതിക്കുന്നുണ്ട്. 8-ാം ഭാവാധിപൻ ചൊവ്വ അംഗാരക ദോഷവും നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചില്ലറ ക്രോധവും മറ്റും വരാനിടയുണ്ട്. ഇതിൽ ശ്രദ്ധിച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതകളില്ല. അവസാനമായി, നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൻ്റെ അധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലാണ്. ഗുരു ഇവിടെ 7-ാം തീയതി മുതൽ മൗഢ്യാവസ്ഥയിലാകുന്നതായിരിക്കും. ജൂൺ 6-ാം തീയതി വരെ ഗുരു മൗഢ്യാവസ്ഥയിലായിരിക്കും. കൂടാതെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് 6-ഉം 8-ഉം ഭാവങ്ങളിലായിരിക്കും. ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാം സാവകാശവും ശ്രദ്ധിച്ചും ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഈ മാസം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ മൂലത്രികോണ സ്ഥാനവുമാണ്. കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതകളില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. 10-ാം തീയതി ബുധനും തൻ്റെ നീചസ്ഥാനത്ത് നിന്നും നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാനും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഇതാണ് മേഡം രാശിക്കാരുടെ മെയ് മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.